ക്രമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ എളിയവനായ എനിക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും നൽകിത്തന്ന സർവകൃപാലുവായ ദൈവത്തിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യരായ ലീഡേഴ്സ്, ദൈവദാസന്മാർ, ഈ മീറ്റിങ്ങിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ വളരെ ദൂരം സഞ്ചരിച്ചു വന്ന വിശുദ്ധന്മാർ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ വിശിഷ്ട അതിഥികൾ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വന്ദനം പറയുകയും ചെയ്യുന്നു. ഡോക്ടർ തോമസൺ കെ മാത്യു ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു പ്രത്യേകമായ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ ഇടയായി. രോഗസൗഖ്യം, അതിൻ്റെ ഒരു അന്തരീക്ഷം ഇവിടെ വെളിപ്പെടാൻ തുടങ്ങി. അതിന്ന് രാത്രി തുടരാൻ പോവുകയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു വയ്ക്കുക. കോംപ്രമൈസ് ചെയ്തു പോകാവുന്ന കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. യേശു നല്ലവനാണെന്ന് പറഞ്ഞാൽ പൊതുവെ ആരും അങ്ങനെ പിണങ്ങത്തില്ല. ബൈബിൾ സത്യമാണെന്ന് പറഞ്ഞാൽ പൊതുവെ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ മാത്രം രക്ഷയെന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമെന്ന് പറഞ്ഞാൽ എതിർപ്പുള്ളവരുണ്ട്. ഈ സിദ്ധന്മാരും വ്യാജവൈദ്യന്മാരും കൊണ്ട് വല്ലാതെ കേരളത്തിലെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് അന്ധവിശ്വാസങ്ങളെ തടയാനുള്ള ബില്ല് വരെ വരാൻ പോകുന്ന ഈ സമയത്ത് രോഗശാന്തി ഉണ്ടോ? ഒരു യൂട്യൂബ് ചാനലുകാരൻ ഒരാളോട് ചോദിക്കുന്നു, ആക്ച്വലി ഇങ്ങനെയൊരു സാധനം ഉണ്ടോ? അതൊരു ഇമോഷണല്ലേ? അങ്ങനെ ചോദിക്കാൻ ഇന്ന് ആളുകൾ തയ്യാറാകുന്നത് നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോയതുകൊണ്ടാണ്. നമ്മൾ തന്നെ അവസരം കിട്ടുമ്പോൾ അറിഞ്ഞും അറിയാതെയോ ഹീലിങ്ങിനെ വെട്ടുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനമാണ് മറ്റു പലതെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിനിടയിൽ അങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് മടങ്ങി വന്നേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞ ഒരു കണക്ക് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. 1901 അന്യഭാഷ എന്ന വിശിഷ്ടമായ അനുഭവം ഒരാളും മാത്രം അനുഭവിച്ചപ്പോൾ 2023 70 കോടി ആളുകൾ അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഈ പന്തലിൽ എത്ര പേർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്? എങ്കിൽ നിങ്ങൾ മടിക്കരുത്, ലജ്ജിക്കരുത്. ഇതൊരാത്മ മണ്ഡലമാണ്, ഇതൊരു പ്രത്യേക സഭയാണ്. നമ്മളോട് ആളുകൾക്കൊക്കെ ഇഷ്ടമൊക്കെയാണ്, കാരണം നമ്മൾ വഴക്കുണ്ടാക്കാൻ പോകണില്ല, അവകാശങ്ങൾ പിടിച്ചു പിടിക്കാൻ പോകണില്ല. പക്ഷെ നമ്മുടെ യഥാർത്ഥ ചിത്രം ആളുകൾക്കറിയില്ല. ഇന്ന് രാത്രി കൈ തൊടാതെ ഒരു മനുഷ്യരും സ്പർശിക്കാതെ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഹെബ്രോൻ മൈതാനത്തൊരിക്കൽ കൂടെ ഇറങ്ങി വരും. ആ
ആരും ഒന്നും ചെയ്തിട്ടല്ല. ഇതിനിടയിൽ രോഗികൾ സൗഖ്യമാകും, ഇതിനിടയിൽ അത്ഭുതങ്ങൾ നടക്കും. രോഗശാന്തി തട്ടിപ്പാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്തേ മിണ്ടാതിരിക്കുന്നു? അന്യഭാഷ തട്ടിക്കൂട്ടാണെന്ന് പറയുമ്പോൾ നമ്മളെന്തേ മിണ്ടാതിരിക്കുന്നു? പരിശുദ്ധാത്മാവിനെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ നമ്മളെന്തേ മിണ്ടാതിരിക്കുന്നു? കൃപാവരങ്ങളെ വെട്ടിനിരത്തുമ്പോൾ നമ്മളെന്തേ മിണ്ടാതിരിക്കുന്നു? നമ്മളെ ഇതിനു വേണ്ടി മാത്രം വിളിച്ചതാണ് എന്ന കാര്യം മറക്കണ്ട. ദൈവദാസന്മാരിലൂടെ ആധികാരികമായ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസുകൾ, പ്രസംഗങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മുതൽ നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചിലതെല്ലാം വളരെ സ്റ്റഡീഡാണ്, ഒത്തിരി കണ്ടന്റ് ഉള്ളതാണ്. യൂട്യൂബിൽ പോയി നോക്കണം. പേരെടുത്ത് പറഞ്ഞാൽ പിന്നെ അതൊരു ഇഷ്ടക്കുറവ് വരുമല്ലോ. ചിലതെല്ലാം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഒത്തിരി കണ്ടന്റുള്ള, പഠിക്കാൻ കൊള്ളാവുന്ന നല്ല സന്ദേശങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ദൈവരാജ്യം, ഹാ, എത്ര മനോഹരമായ വിഷയം! കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്ന 3-4 വാക്യങ്ങൾ ഇവിടെ വായിച്ചു കേൾപ്പിക്കും. അതിനു മുമ്പ് ഞാനൊന്ന് പറയാം. മത്തായി സുവിശേഷം 12:28, 1 കൊരിന്ത്യർ 4:20, 14:17, മർക്കോസ് 9:1, ഇത്രയും വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ കേട്ടാലും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിൽ അത്രയാകുന്നു. പിന്നെ അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. എൻ്റെ സാന്നിധ്യത്തെ ഞങ്ങൾ ഓണർ ചെയ്യുന്നു. നിന്റെ ദാസന്മാരിലൂടെ നീ സംസാരിച്ചുകൊണ്ടിരുന്ന ദൂതുകളെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നിരാത്രി നിന്റെ മഹത്വം കൊണ്ട് ഈ ആലയം നിറയണമേ. ഒരിക്കൽ കൂടെ കുമ്പനാട്ട് ദൈവസാന്നിധ്യം അതിശക്തിയോടെ ഇറങ്ങി വരുന്നത് ദേശം കാണാനിടയാക്കണമേ. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം. ഞാനോ അതറിഞ്ഞില്ല എന്ന് പറയത്തക്കവണ്ണം മറക്കാനാവാത്ത ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ രാത്രിയായി ഈ രാത്രി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ. ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിലത്ര. എങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കും? നോട്ട് പ്രീച്ചിങ് ബട്ട് പവർ, നോട്ട് വേർഡ് ബട്ട് പവർ, നോട്ട് ടോക്ക് ബട്ട് പവർ. അപ്പൊ എത്ര നമ്മൾ ഇത് പറഞ്ഞാലും ക്ലാസ് എടുത്താലും ഇതിൻ്റെ പവർ വന്നാലേ കിങ്ഡം വെളിപ്പെടുത്തുള്ളൂ. ഇനിയും ഒരു 3 ആഴ്ച കൂടെ ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുത്താലും കിങ്ഡം ഇവിടെ ഇറങ്ങത്തില്ല. കിങ്ഡം നാം അറിയുന്നത് പവർ വരുമ്പോഴാണ്. ദൈവരാജ്യം പ്രസംഗത്തിലല്ല, ആത്മശക്തിയിലത്രേ. പ്രൈസ് ദ ലോർഡ്.
ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, മെറ്റീരിയൽ അല്ല ഈ പറയുന്നത്. പ്രാർത്ഥിക്കുമ്പം ആളുകൾ ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ പറയും, ദൈവമേ 2025 ഇതൊരു ക്രിസ്തീയ രാജ്യമാക്കണമേ. അബദ്ധമാണത്. നമ്മളതൊന്നും അല്ല ഇവിടെ ലക്ഷ്യമാക്കുന്നത്. അപ്പോഴേക്കും ആളുകൾ തെറ്റിദ്ധരിക്കും, ദൈവമേ സംഗതിയെല്ലാം അറിയാൻ പോവുകയാണോ. അല്ല, നമ്മൾ ആത്മീക രാജ്യത്തെ കുറിച്ചാണ് പറയുന്നേ. ആത്മീക രാജ്യം, രണ്ട് രാജ്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ നമ്മെ കാണിക്കുന്നു. കൊലോസി ലേഖനം 1-ാം അധ്യായത്തിൽ 12:11 ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. പുത്രൻ്റെ രാജ്യം സമം ദൈവരാജ്യം, ഇരുട്ടിൻ്റെ അധികാരം സമം സാത്താന്യ ശക്തി. അപ്പം നമുക്ക് ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളോടും എതിരില്ല, ഭിന്നതയില്ല. ഭരിക്കുന്നവരാരായാലും നമ്മുടെ ബൈബിൾ പറയുന്നു, ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. പ്രധാനമന്ത്രിക്ക് വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, സ്തോത്രം. ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, സ്തോത്രം. ദീർഘായുസ് നൽകണമേ, നല്ല ഭരണം രാജ്യത്തിന് നൽകണമേ. കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടി, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടി, എല്ലാ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് വേണ്ടി ആ കൈകളൊന്ന് ഉയർത്തി ഒരു വാക്ക് സ്തോത്രം ചെയ്താട്ടെ. പരസ്യമായി ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ നടത്തുവാൻ ഭരിക്കുന്നവരുടെ സഹായം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ രാജ്യം എത്രയോ നല്ല രാജ്യം, ചുരുക്കം ചില സ്ഥലങ്ങളിൽ അറിവില്ലാത്ത ആളുകൾ മിഷണറിമാരെ പീഡിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഇച്ചിരി കൂടുതലുമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ പേര് ലോക്കപ്പിലുണ്ട്. ജാമ്യം കിട്ടാതെ 30-ലധികം ആളുകളുടെ ലിസ്റ്റ് പ്രാർത്ഥനയ്ക്കായി വാട്സപ്പിൽ വന്നത് എൻ്റെ കിടപ്പുണ്ട്. അതിലൊക്കെ കൂടുതലുണ്ടെന്നാണ് അറിയുന്നേ. പക്ഷെ നമുക്കിത് വലിയ ഭയമില്ലാത്തത്, ഇത് തീക്കകത്താണല്ലോ കുരുത്തത്. ഇതിൻ്റെ നാഥനായ യേശുവിനെ നോട്ടുമാല ഇട്ടല്ലോ സ്വീകരിച്ചത്, നടു റോട്ടിലിട്ട് തല്ലി ചതച്ച് മുൾക്കിരീടം തലയിൽ വെച്ച് കാർക്കിച്ചു മുഖത്തു തുപ്പി അർത്ഥനഗ്നനാക്കി കുരിശിൽ തൂക്കിയതല്ലേ നമ്മുടെ നായൻ. അപ്പോൾ അവൻ അവിടെ കിടന്നുകൊണ്ട് ശപിച്ചില്ല, നിന്നെ കണ്ടോളാമെന്ന് പറഞ്ഞില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ആരോട്? കുരിശിച്ചവരോട്. എന്തു സംഭവിച്ചു? ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ കുരിശിച്ച വിഭാഗത്തിൽപ്പെട്ട 3000 പേര് മാനസാന്തരപ്പെട്ട് യേശുവിന്റെ സഭയോട് ചേർന്നു. മാർഗം മറക്കരുത്, പോളിസി മറക്കരുത്, പ്രിൻസിപ്പിൾ മറക്കരുത്. നമ്മുടെ ആയുധം ജഡീകമല്ല. അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് വന്ന നേതാക്കളെ എല്ലാം നിഷ്കരുണം വധിച്ചില്ലേ? റോമൻ സിറ്റിസൺഷിപ്പുള്ള പോൾ എന്ന ശാസ്ത്രിയെ, പണ്ഡിതനെ പട്ടിയെ തല്ലുന്ന പോലെ റോഡിലിട്ട് തല്ലിയിട്ട് ആര് ചോദിച്ചില്ല? ചില ദിവസം കഴിഞ്ഞപ്പോൾ പൗലോസ് കിടന്ന ജയിലിന്റെ അടിത്തറ ഇളക്കി. ആരളക്കിയത്? ഈ സഭയുടെ യുവജന വിഭാഗം ആണോ? എല്ലാവർക്കും പല പല വിഭാഗമുണ്ട്. ഗുണ്ടായിസത്തിന് പറ്റിയ ടീമുകളെ കരുതുന്നുണ്ട്. ദൈവസഭയ്ക്ക് അതില്ല. നോ, നെവർ. ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നത് ആര്? ദൈവരാജ്യം, ദൈവരാജ്യം. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യം ഇന്ന് രാത്രി ഇവിടെ വരും. പരിശുദ്ധാത്മാവിനാൽ
ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. ഇതിന് വല്ല വ്യാഖ്യാനിക്കാൻ വിഷമമുണ്ടോ? മൂന്ന് വാക്ക്: പരിശുദ്ധാത്മാവ്, ഭൂതം, ദൈവരാജ്യം. ഈ ഭൂതം എന്ന് പറയുന്ന സാധനം നമ്മളൊഴിച്ച് വേറെ ആരും അംഗീകരിക്കുന്നില്ല, പക്ഷെ സാധനമുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരാളെ പേടുത്തല്ല, നിങ്ങൾക്ക് കേരളത്തിൽ ഈ സൂത്രത്തിൻ്റെ പരിപാടി കാണണം, നെന്മാറ ചെന്നാൽ മതി. അവിടെ ഒരു ജിമ്മി പാസ്റ്ററുണ്ട്, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ചങ്ങലയിട്ട് കെട്ടിയ സാധനങ്ങളെ അവിടെ കൊണ്ടുവരും, ഒതുങ്ങാത്ത സാധനത്തെ കെട്ടി ചർച്ച കൊണ്ടുവരും. യേശുവിൻ്റെ നാമത്തിൽ കൈവയ്ക്കുമ്പോൾ അഴിഞ്ഞു പോകുന്നു. ഒരിടത്തെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ ചെയ്യുന്ന ഒത്തിരി അഭിഷിക്തന്മാര് ഈ പന്തലിൽ ഇരിപ്പുണ്ട്. കെ സി തോമസ് സാർ പ്രസംഗ മധ്യ പറഞ്ഞു, നമ്മുടെ പഴയ ഒരു ദൈവദാസന്റെ അടുക്കലേക്ക് ഇതേപോലെ പ്രാന്ത് പിടിച്ചതിനെ കൊണ്ടുവന്നു. കേൾക്കണം കേൾക്കണം കേൾക്കണം, അത് നടന്ന സഭയാ ഇത്. കൊണ്ടുവന്നു കെട്ടി ഇട്ട കെട്ടുപൊട്ടിക്കുന്നവനാ ആ ദൈവദാസൻ. ചെന്നിട്ട് കയ്യലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ കൈ ബന്ധിക്കുന്നു. കാലെ കൈവച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ കാലുകളെ ബന്ധിക്കുന്നു. കെട്ടഴിച്ചു വിട്ടു. ഇവൻ്റെ മേലുള്ള ഭൂതം ഇറങ്ങിപ്പോയി, ഇവൻ ആത്മാവിലായി. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ കൈവിടാൻ പറ്റുന്നില്ല, ഈ കൈവിടാൻ പറ്റുന്നില്ല. അധികാരമുള്ളവൻ വാക്കുകൊണ്ട് കെട്ടിയതാണ്, കയറുകൊണ്ടല്ല, വാക്കുകൊണ്ട്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയും. സ്തുതിച്ചു തുടങ്ങിക്കോ, ദൈവരാജ്യം ഇറങ്ങി വരുന്നു. മുൻപിൽ മാത്രമല്ല, പുറകിൽ വരെ. ഇന്ന് രാത്രി സൗഖ്യം വ്യാപരിക്കും, വിടുതൽ വ്യാപരിക്കും, രൂപാന്തരം സംഭവിക്കും, യൗവനക്കാർ അഭിഷേകം പ്രാപിക്കും, പുതു ഭാഷകളിൽ സംസാരിക്കും, അശുദ്ധാത്മാക്കൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകും, വിട്ടുപോകും, വിട്ടുപോകും. പോയേ പറ്റൂ. പരിശുദ്ധാത്മാവ്, അശുദ്ധാത്മാവ്, ദൈവരാജ്യം. കേൾക്കണം, നന്നായിട്ട് കേൾക്കണം. ഹോളി സ്പിരിറ്റ്, പത്ത് പ്രാവശ്യം പറഞ്ഞു നോക്ക്. ആത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു പത്ത് പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്ക്. വ്യത്യാസം അറിയാം, വ്യത്യാസം അറിയാം, വ്യത്യാസം അറിയാം. എനിക്ക് ഒത്തിരി നല്ല മനുഷ്യരെ അറിയാം, അവർക്ക് കൃപാവരങ്ങൾ ഇത് പറയുമ്പം മോഹം പാടും. അന്യഭാഷ ഇത് കേൾക്കുമ്പോൾ ഇടിവാള് വെട്ടിയ പോലെയാവും. നല്ല മനുഷ്യരാ, ഇവിടുത്തെ ഭാഷ പറഞ്ഞ അമ്പോറ്റി മനുഷ്യരാ. പക്ഷെ ഈ ഒരു സാധനം എവിടെയോ ഉടക്കി കിടക്കുക, മനസ്സിലാക്കണം. അതിനുവേണ്ടി മാത്രം ദൈവം വേർതിരിച്ച സഭയാണിത്. ഇന്ന് പുതുതായിട്ട് നിങ്ങളിൽ ചിലർ അന്യഭാഷ സംസാരിക്കും, ഇന്ന് ചിലർ കൃപാവരങ്ങൾ ഏറ്റെടുക്കും, ഭൂതങ്ങളെ പുറത്താക്കുന്ന, അധികാരത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന അഭിഷിക്തന്മാർ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ.
വചനത്തിന്റെ ശുശ്രൂഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ അതിനപ്പുറത്തേക്ക് കയറും, നെക്സ്റ്റ് ലെവൽ. കാണിച്ചു തരാം. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ലൂക്കോസ് 3:21-22 വായിക്കണ്ട. 4:1 ആത്മാവിൻ്റെ ശക്തിയോടെ ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ജീസസ് വാസ് ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഫുള്ളായാലേ കൺട്രോൾ ആകത്തുള്ളൂ. എഫേസി ലേഖനത്തിൽ പറയുന്നു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവ് നിറഞ്ഞ് മത്തരാകണം. ഫുള്ളാവണം, ഫുള്ളാവണം. ഇന്ന് രാത്രി ഫുള്ളാവണം, ഫുള്ളാവണം. മദ്യപിക്കുന്നവൻ ഒറ്റ ആഗ്രഹമുള്ളൂ, ഇച്ചിരിയുള്ള കുടിക്കണം. വീട് വിറ്റിട്ടാണെങ്കിൽ കുടിക്കണം. അതിനോട് ഉപമിച്ച് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണേ. ഇന്ന് രാത്രി നമുക്ക് ഒറ്റ ആഗ്രഹം മതി, എന്നെ നിറയ്ക്കണമേ. കുമ്പനാട് കൺവെൻഷന്റെ സമാപന രാത്രിയിൽ ദൈവരാജ്യത്തിന്റെ അനുഭവം, പരിശുദ്ധാത്മ ശക്തിയുടെ അനുഭവം എനിക്ക് തരണമേ. നിന്നെ കൂടാതെ ഞാൻ ഇവിടെ വിട്ടു പോകയില്ല. ഈ പന്തലിൽ നിന്നൊരു പ്രാർത്ഥന ഉയരട്ടെ, ഞാൻ ആത്മാവിനത് കാണുന്നു, വലിയ ദൈവപ്രവൃത്തി. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. യേശു കർത്താവ് ആത്മാവിൽ ശുചൂഷിക്കാൻ തുടങ്ങിയപ്പോൾ, കേൾക്കണം, ശുചൂഷിക്കാൻ തുടങ്ങിയപ്പോൾ 4:31 വായിക്കാമോ പ്ലീസ്? 4:31. അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർന്നഹൂമിൽ ചെന്ന് ശബ്ബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. കേട്ടല്ലോ, പ്രസംഗം നന്നായിരുന്നു, അധികാരത്തോടെ ആയിരുന്നു. അടുത്തത്, ആകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ലെവൽ. പ്രസംഗം കൊണ്ട് തീരുന്ന സഭയല്ലിത്, പ്രസംഗത്തിനപ്പുറത്ത് വെളിപ്പെടുന്ന ഒരു ദൈവശക്തി. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരെക്കാൾ പ്രസംഗിക്കുന്നവർ വേദശാസ്ത്രികൾ ലോകത്തിലുണ്ടാവും. പക്ഷെ ഇവിടുത്തെ കുറെ പാവപ്പെട്ടവർ പ്രസംഗിക്കുമ്പോൾ വേറൊരാൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കും. ആ ആളുടെ പേര് ഹോളി സ്പിരിറ്റ്. അവനെ ഇന്ന് രാത്രി സ്വീകരിക്കണം. വായിച്ചോ. അവൻ, നസ്രനായ യേശുവേ വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. കേട്ടോ, ഇപ്പൊ പറഞ്ഞത് ആരാന്ന് മനസ്സിലായോ? ആ സഹോദരന്റെ പേര് പിടികിട്ടിയോ? ഒന്നുകൂടെ വായിച്ചേരെ. 33. അവിടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പൊ പള്ളിയിലാണ് മെമ്പർഷിപ്പുണ്ട്. ഞാൻ ഇച്ചിരി കൂട്ടി പറയുക, കൗൺസിലിനും കാണും. അല്ല, അവിടുത്തെ ആ എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു ഭരണസമിതി, അതിനകത്തൊക്കെ വരാമല്ലോ. എന്നാ പ്രശ്നം? വരുന്നതിന് തടസ്സം എന്താ? ഏതായാലും അവനും എല്ലാ മീറ്റിങ്ങിനും ഉണ്ട് അല്ലേ? അതിൻ്റെ അർത്ഥം ആത്മീയം ഉള്ളതുകൊണ്ടല്ല, എന്തോ ബന്ധമുള്ളതുകൊണ്ടാ. അവൻ എല്ലായിടത്തും ഉണ്ട്, കൂടെ ഒരാളും കൂടി ഉണ്ട്. ഭൂതം വായിച്ചോ. അവൻ, നസ്രനായ യേശുവേ വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? വെറുതെ ഈശോ മശിഹായ ഇതിനകത്തോട്ട് വരല്ലേ, ഞങ്ങൾ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് നടക്കുക. വെറുതെ കുഴപ്പമുണ്ടാക്കല്ലേ പ്ലീസ്. ഹലോ, പഴയൊരു കഥ കേട്ടിട്ടുണ്ടായിരിക്കും, ഒന്നോട് പറയുക. ഒരു ബ്ലാക്ക് വംശജൻ യാത്രാമധ്യേ ഒരു വെള്ളക്കാരുടെ ചർച്ചിൽ ചെന്നു. നല്ല ആരാധന, ഇംഗ്ലീഷല്ലേ,
അത്യുഗ്രമായ പാട്ട് കേട്ട് ഈ മനുഷ്യനും കൈ ഉയർത്തി നിൽക്കുമ്പോൾ ഒരു വെള്ളക്കാരൻ വന്നിട്ട് ചെവി പറഞ്ഞു, ബ്ലാക്കിൻ്റെ ചർച്ച് 1.5 കിലോമീറ്റർ അപ്പുറത്തുണ്ട്, പ്ലീസ്. എന്നെ ആരാധന അറിയോ, ഈ പാവം ഇനി എങ്ങും പോണില്ലെന്ന് വെച്ചു. കാരണം ബ്ലാക്കിനൊരു ദൈവം, വൈറ്റിന് വേറൊരു ദൈവം. അയാൾ വീട്ടിൽ പോയി മുറി മുട്ടുകുത്തി, ഹോട്ടൽ മുറി മുട്ടുകുത്തി, കർത്താവേ എന്നെ ഇറക്കി വിടല്ലോ. കർത്താവ് ശാന്തമായിട്ട് പറഞ്ഞു, എന്നെ ഇറക്കി വിട്ടിട്ട് എത്ര നാളായി? പ്രൈസ് ദി ലോർഡ്. ഭൂതം പറഞ്ഞ കേട്ടോ, ഞങ്ങളിതൊരു അഡ്ജസ്റ്റ്മെൻ്റിൽ ഇങ്ങനെ മാറി മാറി ഞങ്ങളിങ്ങനെ ആലോചിച്ചും ഒക്കെ നടത്തിക്കൊണ്ടും ഒക്കെ പോവുക. ഇതിനിടെ കയറിയോ അത് പ്രശ്നം ഉണ്ടാക്കരുത്. എന്തിനാ ഇതിനകത്ത് ഇടപെടുന്നേ? സഭകൾക്കിപ്പോ യേശു ഇല്ലെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റും. മുൻപ് ജീവിച്ചിരുന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ ചോദിച്ചു, പരിശുദ്ധാത്മാവിനെ തിരിച്ചെടുത്താൽ സഭ എന്ത് ചെയ്യും? മറുപടി, സഭയെ അറിയുക പോലുമില്ല. ഉദാഹരണം പറയാം, ഇൻവെർട്ടർ പിടിപ്പിച്ച വീട്ടിൽ കറണ്ട് പോയാൽ അറിയില്ല. എല്ലായിടത്തും ഇൻവെർട്ടർ പിടിപ്പിച്ചിരിക്കുക. ഹോളി സ്പിരിറ്റിന് പകരം ഇൻവെർട്ടറാണെന്നേ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് പോകാമെന്ന് പറയുന്ന കാലമാ. അതല്ല ഇന്ന് രാത്രി പൊളിക്കാൻ പോവുക. ഇന്ന് രാത്രി ദൈവത്തിന് ആത്മാവ് ഈ സഭയെ നിയന്ത്രിക്കുന്ന രാത്രിയാവട്ടെ. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. നീ ആരാന്ന് ഞങ്ങൾക്കറിയാം, പറഞ്ഞോ. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. മിണ്ടരുത്, അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഒരൊറ്റ വാക്ക്, ഷട്ട് അപ്പ്, ഗെറ്റ് ഔട്ട്. അതേ അധികാരത്തിലാ അവന്റെ ദാസന്മാർ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. അതേ അധികാരത്തിലാ അവന്റെ ദാസന്മാരെ രാത്രി ഇവിടെ നിൽക്കുന്നത്. ചിലതിനെ മിണ്ടാതാക്കും, ചിലതിനെ മിണ്ടാതാക്കും, ചിലതിനെ പുറത്താക്കും. ദൈവം കരം ഷടം ഗജം. സോഷ്യൽ മീഡിയ ഉണ്ടെന്നോർത്ത് എന്തും പറയാവുന്നതാണ് ധാരണ. ഷട്ട് അപ്പ്, ഗെറ്റ് ഔട്ട്. അധികാരമുള്ളവൻ, അധികാരമുള്ളവൻ ദൈവസഭയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു, എഴുന്നേൽക്കുന്നു, എഴുന്നേൽക്കുന്നു. തിരിച്ചറിയുന്നവർ, തിരിച്ചറിയുന്നവർ പ്രാപിച്ചോണം ദൈവസാന്നിധ്യം, ദൈവശക്തി. അടുത്ത വാക്യം, അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട്. കേൾക്കണം, ഇങ്ങനെയുള്ള മീറ്റിംഗ് ഒന്നും ഇപ്പൊ കാണാനില്ലല്ലേ. തുടങ്ങാൻ പോവാന്ന എന്റെ ഉള്ളിലൊരു പ്രേരണ. നല്ലൊരു മീറ്റിംഗ്, ഈശോ മിശിഹായെ പോലെ ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ഒരു നല്ല മനുഷ്യൻ്റെ ഇതേ തെങ്ങ് വെട്ടിയിട്ട പോലെ മീറ്റിംഗിൻ്റെ ഇട വീണു. അയ്യോ മെനകേടായി പോയല്ലോ. ഉവാ, അങ്ങനെ ഒത്തിരി മെനകേടുണ്ടായിരുന്നു പണ്ട് നമുക്ക്. ഇപ്പം നമ്മൾ കുറച്ച് ഡീസൻ്റായി. ഞാൻ ഈ വർഷത്തിൽ ഒത്തിരി സ്ഥലത്ത് കണ്ടു, ഒത്തിരി സ്ഥലത്ത് കണ്ടു അശുദ്ധാത്മാവ് ആളുകളെ തള്ളിയിടുന്ന കണ്ടു. ആരാധന കഴിയുമ്പോൾ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്ന കണ്ടു. തള്ളിയിട്ടു. അടുത്ത് വിട്ടുപോകാൻ യേശു
അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. പേടിക്കണ്ട, ദൈവാത്മാവുള്ളിടത്ത് കേടൊന്നും വരികയില്ല. പിന്നെ മനുഷ്യന് തള്ളിയിടാൻ പോയാൽ അവനും അനുഭവിച്ചോളൂ. എല്ലാം പറയാൻ പോയ സമയം കുറവല്ലേ. ഒരു യൂട്യൂബ് വീഡിയോ എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടു. ഒരാൾ തള്ളിക്കൊണ്ട് ഇങ്ങനെ പോവുക, വീഴിക്കാനാ, അതിന് മുമ്പുള്ളവരെല്ലാം വീണു. ഒരു സഹോദരി ഇങ്ങനെ തലയെ കൈവച്ച് തള്ളിക്കൊണ്ട് നടക്കും. നമ്മൾ ഇതിനൊന്നും കൂട്ടു നിൽക്കുകയില്ല. ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ദൈവസഭ ദൈവവചനം വിട്ടിട്ടുള്ള ഒരു ഉപദേശം അനുവദിക്കുകയില്ല. ആളാരെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ തള്ളുക. അപ്പം ഈ വീഴിച്ചാലേ വെള്ളിയുടെ മീറ്റിംഗ് ശരിയാകത്തുള്ളൂ. ഈ സഹോദരി എന്നാ ചെയ്യുന്നറിയാവോ, ഈ മനുഷ്യൻ്റെ കയ്യെ കിട്ടിച്ചു. അപ്പൊ സഹോദരി പറഞ്ഞ എന്നാണെന്നറിയോ, എന്നെ മറിച്ചാ നിന്നെ പറിക്കും. ഒടുവിൽ പുള്ളി നിർത്തി കൈവിട്ടു പോയി. ഇവിടെ ആ പരിപാടിയൊന്നുമില്ല, ഇവിടെ ദൈവത്തിന്റെ ആത്മാ ജനത്തെ സ്പർശിക്കും. വീണു, ഒന്നും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. എന്താ മനസ്സിലാക്കേണ്ടത്? ദൈവരാജ്യം വെളിപ്പെട്ടാൽ അശുദ്ധാത്മാവ് വെളിപ്പെടും. ദൈവരാജ്യം വെളിപ്പെട്ടാൽ വെളിപ്പെടും. അതുവരെയോ? അതുവരെ ഒളിച്ചിരിക്കും. പമ്മി സഭയ്ക്കകത്തിരിക്കുന്നേ. ഒരെണ്ണം കൂടെ കാണിക്കാം, അപ്പോഴത്തേനും കാര്യങ്ങളൊന്ന് വ്യക്തമാവും. അതോടുകൂടെ പ്രാർത്ഥിക്കാം. അഭിഷിക്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഈ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോണവരാ. നമ്മുടെ പല ഡിസ്ട്രിക്ട് കൺവെൻഷനിലും പ്രസംഗം തുടങ്ങേണ്ട സമയമായിട്ടുള്ളൂ. എട്ടേകാലിനാണ് മൈക്ക് കിട്ടുന്നത്. ഇവിടെ ഇപ്പോഴത്തെ 8:30 തീരാൻ പോവുക. അതുകൊണ്ട് ഒരു വിഷമം പിടിക്കണ്ട, സിസ്റ്റമാറ്റിക്കായിട്ടായി മീറ്റിംഗ് പോയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും കാണാൻ മേലാത്ത ഒരു സാധനം ഞങ്ങൾ കാണുന്നുണ്ട്. അതൊരു ക്ലോക്കാണ്, അത് ഞങ്ങളെ പിടിച്ചു നിർത്തും ഉറപ്പാ. എന്നാൽ നിങ്ങളെ പിടിച്ചു നിർത്തുകയല്ല, മീറ്റിംഗ് തീരുമ്പോൾ മുമ്പോട്ട് വരണം. പ്രാർത്ഥിക്കുന്ന ഭടന്മാരിവിടെയുണ്ട്, പ്രാർത്ഥിക്കുന്ന പ്രവാചകന്മാരിവിടെയുണ്ട്. നിങ്ങൾ ഇത് രാത്രി വിടുതൽ പ്രാപിക്കും, ആത്മശക്തി പ്രാപിക്കും, ഉറപ്പാണ്. പ്രസംഗം നിർത്തുമ്പോൾ എഴുന്നേറ്റ് മുമ്പോട്ട് വന്നോണം. ഇതിൻ്റെ ഒരു ഓർഡറിൽ ഇതൊക്കെ പോകും. പക്ഷെ ഹീലിംഗ് ആൻഡ് മിനിസ്ട്രി, പവർ മിനിസ്ട്രി ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ഒരെണ്ണം കൂടെ, അപ്പോസ്തല പ്രവൃത്തി 19. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുൻപാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സംവാദിച്ചു പോന്നു. പിന്നെ ആ 2 സംവത്സരത്തോളം നടക്കയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. ദൈവം പൗലോസ് മുഖാന്തരം, അത് ശ്രദ്ധിക്കണം, പ്രസംഗമുണ്ട്, സംവാദമുണ്ട്, ഡിബേറ്റ്സ് ഉണ്ട്, പ്രീച്ചിങ് ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, ഡിബേറ്റ്സ് ഉണ്ട്. അവിടെ കൊണ്ട് നിർത്തരുതെന്നേ, അതിനപ്പുറത്തേക്ക് കടക്കണമെന്നേ. അതിനുള്ള ഒരു അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്നേ, അതിനുള്ള ഒരു അഭിഷേകം ദൈവദാസന്മാർക്ക് ഉണ്ടെന്നേ. അതിനെ ഇല്ലായ്മ ചെയ്യരുത്. അടുത്ത വാക്യം എന്താണ്? പൗലോസ് മുഖാന്തരം അസാധാരണയായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കാൻ, നോട്ട് ഓർഡിനറി, എക്സ്ട്രാ ഓർഡിനറി, സൂപ്പർ നാച്ചുറൽ റിലം ഓപ്പണായി. 2023 ലോക്കൽ സഭകളിൽ ആ തലം തുറന്നു വരട്ടെ. ശുശ്രൂഷകന്മാരുടെ മണ്ഡലങ്ങളിൽ സൂപ്പർ നാച്ചുറൽ തലം തുറന്നു വരട്ടെ. ഇടുങ്ങിയ സഭാഹാളുകൾ നിറഞ്ഞ് കവിയട്ടെ. നിരാശപ്പെട്ട ശുശ്രൂഷകന്മാർക്ക് വലിയ മാറ്റം സംഭവിക്കട്ടെ. അടുത്തത് വായിച്ചോ. അസാധാരണയായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കാൻ അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും. അടുത്ത വാക്യത്തിൽ മന്ത്രവാദികൾ വെളിപ്പെടുന്നു. ഈ പുള്ളിയുടെ, ഈ മന്ത്രവാദികളുടെ അപ്പൻ മഹാപുരോഹിതനായ സ്കേവ, അദ്ദേഹത്തിൻ്റെ 7 പുത്രന്മാരായിരുന്നു. എന്തോ ഒരു അബദ്ധ തകർച്ചയിലേക്ക് പോയി. നോക്കി, അപ്പനാരാ, മക്കളാരാ?
ആഭിചാര മന്ത്രവാദം. പൗലോസിൽ നിന്ന് പുറപ്പെടുന്ന ദൈവശക്തി കണ്ടപ്പോൾ അവർക്കും തോന്നി ഇതുകൊണ്ട് നല്ലതാണല്ലോ. ഏതാ കൂടുതൽ ഷൈൻ ചെയ്യുന്നത് നോക്കി നടക്കുക, അതേ പിടിക്കാനാ. തനതായിട്ടൊന്നുമില്ല, ദൈവത്തിൽ നിന്നൊന്നും പ്രാപിച്ചിട്ടില്ല. എവിടെയാ ചലനമെന്ന് കണ്ടാൽ ആ വേഷം കെട്ടുക, അതൊക്കെ മാറ്റിയിട്ട് ഇന്നൊരു വേഷം മേടിച്ചോണ്ട് പോണം. ഏലിയാവിൽ നിന്ന് എലീശയുടെ മേൽ വീണതുപോലെ ഒരു പുതപ്പ് ഇന്ന് രാത്രി വാങ്ങിക്കൊണ്ട് പോണം. തുടർന്ന് എന്ത് സംഭവിച്ചെന്നറിയാവോ? ഭൂതം വിട്ടുപോയി. തുടർന്ന് എന്ത് സംഭവിച്ചെന്നറിയാവോ? കണക്ക് നിങ്ങൾ കൂട്ടി നോക്കണം. 5 കോടി രൂപയുടെ പുസ്തകങ്ങൾ, ആഭിചാര മൂലഗ്രന്ഥങ്ങൾ കത്തിച്ചു. ദൈവരാജ്യം വെളിപ്പെട്ടതുകൊണ്ടാ. ദൈവരാജ്യത്തിന്റെ വെളിപ്പാട് ഇന്ന് രാത്രി പ്രാപിക്കണം. ഒന്ന്, അക്സെപ്റ്റ് ചെയ്യുക. 2, ആസ്വദിക്കുക. 3, ആഘോഷിക്കുക. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ദൈവരാജ്യത്തിൻ്റെ നിറവിലേക്ക് വന്നാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോണേ? എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, വാ തുറന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അന്യഭാഷ പ്രാപിച്ചിട്ടുള്ളവർ, അഭിഷേകം പ്രാപിച്ചിട്ടുള്ളവർ, കരങ്ങളൊന്ന് അടിച്ചൽപ്പുന്നേരം ആത്മാവിലൊന്ന് ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവരാജ്യം ശക്തിയോടെ, ദൈവരാജ്യം ശക്തിയോടെ, ദൈവരാജ്യം ശക്തിയോടെ പന്തലിൽ ഇറങ്ങട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ശക്തിയോടെ വാ തുറന്ന് എഴുന്നേറ്റ് നിൽക്കേണ്ടവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. മുമ്പോട്ട് വരുവാൻ പ്രേരണയുള്ളവർക്ക് മുന്നോട്ട് വരാം. അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചു നിർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ചേർന്ന് പാടാം. കരങ്ങളടിച്ച് ശക്തിയോടെ രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. ഹല്ലേലൂയാ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാവും. ദൈവരാജ്യം. ഹല്ലേലൂയാ. ശക്തിയോടെ കരങ്ങൾ അടിച്ച്. യെസ്. ും ചെയ്തരുമെല്ലാം സ്വതന്ത്രമാവും.
Stop, you don't want.